everyone, welcome back to video channel of Life and Pharma. Innatha video nu parnala or skin care video aanu. Nammal oru paar daalayile skin care cheyidatta appo na oru oru skin care video thanne cheyavane valare simple aayittu nammude veetil undakkan pattuna oru toner adu pole thanne oru face pack adu pole oru night cream aanu innatha video le share cheyune valare simple aanu pakshe nalla effective aanu idu ningal oru aaychu use cheyumba thanne ningalku result kaananayittu pattum nammude main aayittu nammude face le varuna kunju kunju thari polte kurukkalile adum adu pole അത് കാരണം ഉണ്ടാവുന്ന ഡാർക്ക് സ്പോട്സ് സൺടാന് ഇതൊക്കെ പെട്ടെന്ന് മാറ്റാൻ വേണ്ടി ഈ പാക്സും ടോണറും ഒക്കെ ഹെൽപ്പ് ചെയ്യും. മെയിൻലി ഞാൻ ഈ ഒരു ടോണർ ഒരു മൂന്നാല് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചപ്പോൾ തന്നെ എന്റെ ഫേസിൽ കുഞ്ഞു കുഞ്ഞു കുരുക്കൾ ഉണ്ടായിരുന്നു. അത് പെട്ടെന്ന് മാറി കിട്ടി കേട്ടോ. സോ ഇത് ഭയങ്കര എഫക്റ്റീവ് ആണ്, വളരെ സിമ്പിൾ ആണ്. നമ്മുടെ മെയിൻ ആയിട്ട് വേണ്ട ഒരു ഇൻഗ്രീഡിയന്റ് വെച്ചിട്ടാണ് ഇത് മൂന്നും ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ വളരെ സിമ്പിൾ ആണ്, പക്ഷെ അത് കൊണ്ട് എഫക്റ്റീവ് അല്ല എന്ന് വിചാരിക്കില്ല, വളരെ എഫക്റ്റീവ് ആണ്. അപ്പൊ നമുക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നൊക്കെ കണ്ടിട്ട് വരാം. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. ഇത് മൂന്നും ഉണ്ടാക്കാനായിട്ട് മെയിൻ ആയിട്ട് വേണ്ട ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ ഗ്രീൻ ടീ ആണ് കേട്ടോ. ഗ്രീൻ ടീ വെച്ചിട്ടാണ് ഞാൻ ഈ മൂന്ന്, അതായത് ടോണറും ഫേസ് പാക്കും അതുപോലെ തന്നെ നമുക്ക് നൈറ്റ് ക്രീമും, ഇത് മൂന്നും ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടി ഫസ്റ്റിൽ ഞാൻ ഒരു കപ്പ് വെള്ളം ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് ഗ്രീൻ ടീ ആണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. എൻ്റെ കയ്യിൽ ഇങ്ങനത്തെ ടീ ബാഗായിരുന്നു ഉള്ളത്. അപ്പം ഞാൻ ഒരു മൂന്ന് ടീ ബാഗ് ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഗ്രീൻ ടീ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് കേട്ടോ. ഇത് നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്, അതുപോലെ തന്നെ ആൻറ്റി മൈക്രോബിൽ പ്രോപ്പർട്ടീസ് ഉണ്ട്, ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉണ്ട്. അതായത് നമ്മുടെ സ്കിന്നിൽ വരുന്ന സൺ ഡാമേജ്, ഇറിറ്റേഷൻസ്, ഇച്ചിങ്, അതുപോലെ തന്നെ എന്താ ഏജിങ് സ്പോട്സ്, ഇതൊക്കെ മാറ്റാൻ വേണ്ടി ഇത് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെയാണ് കുഞ്ഞു കുഞ്ഞു പിമ്പിൾസ്, ആഗ്നിയൊക്കെ, ഇതിന് ആൻറ്റി മൈക്രോബിൽ പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ട് തന്നെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു തരി പോലെ വരുന്ന പിമ്പിൾസും ആഗ്നിയും ഒക്കെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കും. ഒരു മൂന്നാല് ദിവസം തന്നെ നിങ്ങൾ ഇത് ട്രൈ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു വരുന്ന മുഖക്കുരുക്കളൊക്കെ മാറാൻ വേണ്ടി ഇത് ഹെൽപ്പ് ചെയ്യും. സോ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. അപ്പം ഞാൻ ഈ ഒരു മൂന്ന് ഗ്രീൻ ടീയുടെ ഈ ഒരു ബാഗ്സ് ഞാൻ ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് തിളപ്പിച്ച് ഇത് ഒന്ന് വറ്റി വരണം. അതായത് നമ്മളിപ്പോൾ ഒരു കപ്പ് വെള്ളമല്ലേ വെച്ചേക്കുന്നത്, അതൊരു അരക്കപ്പ് ആവുന്നിടം വരെ നമ്മളിത് അടച്ചു വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. നന്നായിട്ട് തിളച്ചൊക്കെ വന്നിട്ട് ഞാൻ ഇതിങ്ങ് അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു വെള്ളം മാറ്റി വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഗ്രീൻ ടീയുടെ ആ ഒരു പൊടിയും മാറ്റി വെച്ചിട്ടുണ്ട്, രണ്ടായിട്ട് വെച്ചിട്ടുണ്ട്. ഇത് രണ്ടും നമുക്ക് വേണം കേട്ടോ. ആ പൊടി വെച്ച് നമ്മൾ മെയിൻലി ഫേസ് പാക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ ആദ്യം ഗ്രീൻ ടീ അത് എടുത്തിട്ടുണ്ട്. അതിൻ്റെ നമുക്ക് ആവശ്യമുള്ള അത്ര എടുക്കുക, ഫേസ് പാക്കിന് ആവശ്യമുള്ളത്. ഇതൊരു ഫേസ് പാക്ക് എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു സ്ക്രബ്ബർ ആ ഒരു രീതിയിലാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം ഇത് അപ്ലൈ ചെയ്താൽ മതി. ഒരു ദിവസം നമ്മളിത് പ്രിപ്പയർ ചെയ്ത് വെക്കുക, ടോണറും അതുപോലെ തന്നെ ക്രീമും അതുപോലെ തന്നെ ഈ ഒരു സ്ക്രബ്ബറും. അപ്പോൾ സ്ക്രബ്ബറും നമുക്ക് യൂസ് ചെയ്യാം, ടോണറും ക്രീമും ഒരാഴ്ചത്തേക്ക് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. ഒരാഴ്ച കഴിഞ്ഞ് പിന്നെയും പ്രിപ്പയർ ചെയ്യുന്നത് നല്ലത് കേട്ടോ, ഇങ്ങനെ വെച്ച് ചെയ്യുന്നത് നല്ലതല്ല. അപ്പോൾ അതിന് ശേഷം ഞാൻ അതിൻ്റെ അകത്തോട്ട് അരിപ്പൊടിയും കുറച്ച് നാരങ്ങ നീരുമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നാരങ്ങ അലർജി ആണെങ്കിൽ ഒഴിക്കേണ്ട കേട്ടോ, എനിക്ക് ചിലപ്പോൾ അലർജി വരാറുണ്ട്, എന്നാലും ഞാൻ കുറച്ച് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സ് ചെയ്യാനായിട്ട് ഒന്നെങ്കിൽ റോസ് വാട്ടറാണ് ഞാൻ ഇവിടെ എടുക്കുന്നത്. റോസ് വാട്ടറിനേക്കാളും നല്ലത് തൈരില്ലേ, തൈരുണ്ടെങ്കിൽ തൈര് എടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. എൻ്റെ കയ്യിൽ തൈര് ഇപ്പോൾ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ റോസ് വാട്ടർ എടുത്തത്. എന്നിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക, മിക്സ് ചെയ്ത് ഒരു ഫേസ് പാക്കിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി വരെ ആക്കിയെടുക്കുക. ഇനി നമുക്കിത് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് നല്ലൊരു സ്ക്രബ്ബറായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അതായത് ഇതിന് നല്ല തരിതരിപ്പില്ലേ, അപ്പം അത്യാവശ്യം നല്ലൊരു സ്ക്രബ്ബറാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് ഹാർഷായിട്ടിട്ട് സ്ക്രബ്ബ് ചെയ്യേണ്ട, കാരണം ഇതിൽ ഇച്ചിരി തരിതരിപ്പ് കൂടുതലായിട്ട് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് ഒരുപാട് ഹാർഷാക്കണ്ട, പതുക്കെ ഒന്ന് സ്ക്രബ്ബ് ചെയ്ത് കൊടുത്താൽ മതി. സ്ക്രബ്ബ് ചെയ്തിട്ട് നമ്മളിത് അപ്ലൈ ചെയ്ത് ഒന്ന് സ്ക്രബ്ബ് ചെയ്ത് കൊടുക്കുക. സ്ക്രബ്ബ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് എങ്കിലും വെയിറ്റ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് വെള്ളം വെച്ച് സ്ക്രബ്ബ് ചെയ്തിട്ട് നമുക്കിത് റിമൂവ് ചെയ്തെടുക്കാം. ഇത് നല്ലൊരു ഫേസ് പാക്കും അതുപോലെ തന്നെ സ്ക്രബ്ബറും ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്, നല്ലതാണ്. നമ്മുടെ ഫേസിൽ വരുന്ന സൺ ടാൻ പെട്ടെന്ന് മാറ്റാൻ വേണ്ടി ഈ ഒരു എണ്ണ ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇത് മെയിനായിട്ട് ഗ്രീൻ ടീ ആണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. സ്ക്രബ്ബ് ചെയ്യുമ്പോൾ മെയിനായിട്ട് നമുക്ക് വൈറ്റ് ഹെഡ്സ്, ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ വരുന്ന അവിടെ കുറച്ചും കൂടി നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. പെട്ടെന്ന് ഇത് മാറ്റും കേട്ടോ. ഇത് അത്യാവശ്യം നല്ലൊരു സ്ക്രബ്ബറായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് നേരം വെച്ചിട്ട് ഇതുകൊണ്ട് ഇതൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ ഇത് റിമൂവ് ചെയ്യുന്നുണ്ട്. റിമൂവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഞാൻ ജസ്റ്റ് നിങ്ങൾ കാണിക്കാനായിട്ടാണ് ഇങ്ങനെ ഒരു ജസ്റ്റ് ഒന്ന് സ്ക്രബ്ബ് ചെയ്തിട്ട് വെള്ളം നനച്ച് റിമൂവ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാനായിട്ടാണ് ഇത് ഇങ്ങനെ ഒരു എന്താ ഇങ്ങനെ വെച്ചിട്ട് റിമൂവ് ചെയ്യുന്നത്. ആക്ച്വലി
ഇത് വെള്ളം ഒഴിച്ചിട്ട് കഴുകുന്നതായിരിക്കും നല്ലത്. കാരണം ഇങ്ങനെ റിമൂവ് ചെയ്യുമ്പോഴത്തേക്കും കുറച്ചും കൂടി അതൊരു സ്ക്രബിങ് എഫക്റ്റ് കൂടാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നോർമലി നമ്മൾ വെള്ളം ഒഴിച്ച് സാധാരണ ഫേസ് പാക്കൊക്കെ ഇട്ടിട്ട് അല്ലെങ്കിൽ സ്ക്രബ്ബറൊക്കെ ഇട്ടിട്ട് കഴുകത്തില്ലേ, അതേപോലെ അങ്ങ് കഴുകി കളഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ ഞാനത് നന്നായിട്ട് കഴുകി കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് ആയിട്ട് വേണ്ടത് ടോണറാണ്. അപ്പോൾ ഇത് തന്നെ വെച്ചിട്ട് സിമ്പിളായിട്ടുള്ള ടോണറാണ്, പക്ഷെ നല്ല എഫക്റ്റീവാണ് കേട്ടോ. ഞാൻ ഈ ഒരു ടോണർ 4 ദിവസവും 3 ദിവസവും കൊണ്ട് യൂസ് ചെയ്തപ്പോൾ തന്നെ എൻ്റെ ഫേസിലുള്ള കുഞ്ഞു കുഞ്ഞു തരിതരി പോലത്തെ ഉള്ള കുഞ്ഞു കുഞ്ഞു പിമ്പിൾസ് ഉണ്ടായിരുന്നു, അത് മാറിക്കിട്ടി കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് ഞാൻ നേരത്തെയൊക്കെ ട്രെറ്റിനോയിനും അതുപോലെ തന്നെ സ്കിനോറിനൊക്കെ ആയിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ക്രീംസ്. ഇപ്പോൾ വിൻ്റർ സീസൺ ആയതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ അങ്ങനത്തെ ഉള്ള ക്രീംസ് എല്ലാം നിർത്തി വെച്ചേക്കാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫേസിനെ അതൊന്നും കൂടി ഡ്രൈ ആക്കും. അപ്പം ഇങ്ങനത്തെ ഉള്ള നാച്ചുറൽ റെമഡീസ് ആകുമ്പോൾ കുഴപ്പമില്ല. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും വിൻ്റർ സീസണിൽ ഉപയോഗിക്കുന്നത് നല്ലത് കേട്ടോ. അപ്പോൾ ടോണർ എങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ടോണർ ഉണ്ടാക്കാൻ വേണ്ടി വളരെ സിമ്പിളാണ്. നമ്മൾ ആ ഒരു ടീ ഉള്ള ആ വെള്ളമില്ലേ, അതിൻ്റെ അകത്തേക്ക് കുറച്ച് ഒരു വൈറ്റമിൻ ഇ ക്യാപ്സൂളിലൂടെയാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇത്രയേ ഉള്ളൂ ടോണർ കേട്ടോ. ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും എസെൻഷ്യൽ ഓയിൽസ് ഉണ്ടെങ്കിൽ അതും കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ നല്ലതായിരിക്കും. അപ്പോൾ ഞാൻ ഇതൊരു കുപ്പിയിലോട്ട് ആക്കിയിട്ട് ഇത് സ്പ്രേ ചെയ്യുന്ന രീതിയിൽ സ്പ്രേ ബോട്ടിലാണ് ആക്കുന്നത് കേട്ടോ. എന്നിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഒരാഴ്ച നമുക്ക് വെച്ചേക്കാം കേട്ടോ. അതിനുശേഷം പിന്നെ ഉണ്ടാക്കി യൂസ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അപ്പം വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു സ്പ്രേ ടോണറാണ്. എന്തായാലും മസ്റ്റായിട്ട് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ടോണർ നന്നായിട്ട് സ്പ്രേ ചെയ്തിട്ട് ജസ്റ്റ് അതൊന്ന് ഡ്രൈ ആവുക. പെട്ടെന്ന് തന്നെ അത് ഡ്രൈ ആയിപ്പോവും. നമ്മുടെ ഫേസിൽ അങ്ങ് ഒട്ടിപ്പിടിക്കത്തൊന്നുമില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ ഡ്രൈ ആയിപ്പോൾ. ഡ്രൈ ആയതിനു ശേഷം നമുക്ക് ഇനി ഈ ഒരു നൈറ്റ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. നൈറ്റ് ക്രീം ഉണ്ടാക്കാൻ ഭയങ്കര സിമ്പിളാണ്, പക്ഷെ നല്ല എഫക്റ്റീവാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം നൈറ്റ് ക്രീമും ഒരു ഗ്രീൻ ടീയുടെ നൈറ്റ് ക്രീം തന്നെയാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഇത് എങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കുന്നതെന്നും കൂടി കണ്ടിട്ട് തരാം. ഈ ഒരു നൈറ്റ് ക്രീം നമുക്ക് കണ്ണിൻ്റെ അടിയിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ, നല്ലതാണ്. പിന്നെ നന്നായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് പെട്ടെന്ന് ഡ്രൈ ആയി പോകും, അങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കത്തൊന്നുമില്ല. എന്നാലും നൈറ്റിൽ മാത്രം അപ്ലൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. നമ്മൾ പുറത്തൊക്കെ പോകുമ്പോഴത്തേക്കിനും ചെയ്തിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്തോ ഒരു ഫീലല്ലേ, എന്തോ ഇട്ടതൊക്കെ പോലെ. അപ്പോൾ അതുകൊണ്ട് നൈറ്റിൽ മാത്രം അപ്ലൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ ഇതുപോലെ എന്ത് ഫേസ് പാക്ക് ആയാലും നൈറ്റ് ക്രീമോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് മോർണിംഗിൽ സൺസ്ക്രീൻ മസ്റ്റാണ്. അത് വെയിലുണ്ടോ വെയിലില്ലയോ ഒന്നും നോക്കരുത്. സൺസ്ക്രീൻ എന്തായാലും അപ്ലൈ ചെയ്തേക്കണം. കാരണം നമ്മൾ എന്തായാലും ഇങ്ങനത്തെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യല്ലേ, അതുകൊണ്ട് സൺസ്ക്രീൻ മസ്റ്റാണ് കേട്ടോ. അപ്പം ഇത് ഉണ്ടാക്കാനായിട്ട് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് ഉണ്ടാക്കാനും സിമ്പിളാണ്. ഞാനിവിടെ എടുത്തേക്കുന്ന അലോവെറ ജെല്ലാണ്. അലോവെറ ജെല് നമ്മുടെ ആവശ്യത്തിന് എടുക്കുക. ഒരാഴ്ചത്തേക്ക് വേണ്ടി മാത്രമേ ഞാൻ പ്രിപ്പയർ ചെയ്ത് വെക്കത്തുള്ളൂ. അതിൻ്റെ അകത്തേക്ക് നമ്മുടെ ആ ഗ്രീൻ ടീയും കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്യുമ്പോൾ ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു യെല്ലോ യെല്ലോ ആ ഒരു ഗ്രീൻ ഓർ യെല്ലോ ഷെയ്ഡിലേക്കാണ് മാറുന്നത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം അതിൻ്റെ അകത്തേക്ക് ഞാനൊരു വൈറ്റമിൻ ഇ ക്യാപ്സൂളിലൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഓയിലും കൂടി കേട്ടോ. ഓയിലും കൂടി ആഡ് ചെയ്തിട്ട് ഒന്നോ രണ്ടോ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഞാൻ ഒരെണ്ണമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു ബോട്ടിൽ വെച്ച് ഇത് സ്റ്റോർ ചെയ്ത് വെക്കാം. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.